ഹലോ എവറി വൺ, നമസ്കാരം, വെൽക്കം. ദിസ് നിരഞ്ജന ഹിയർ ഫ്രം ലിയോ ടെയിൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മേക്കപ്പ് ഒക്കെ തുടച്ചു കളയുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന മേക്കപ്പ് എന്ന് പറയുന്നത് ഐബ്രോസ് എഴുതിയിട്ടുണ്ട്, കണ്ണ് എഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, കൺസീലർ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ബേസിക് മേക്കപ്പ് റുട്ടീൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണ്. ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബേസിക് ലുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റോപ്പ് ക്രീം ഇട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോഴുള്ള ലുക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതിടാറില്ല, എന്താണ്, കൺസീലർ ഉപയോഗിക്കാറില്ല. അപ്പം ഇത്രയും മേക്കപ്പ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്തിട്ട് നൈറ്റ് ടൈം റുട്ടീൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എൻ്റെ സ്ഥലം ഈ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിൻ എങ്ങനെ പാമ്പർ ചെയ്യാം, ഹെയറും എങ്ങനെ പാമ്പർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതത്ര സ്കിൻ ടൈപ്പ് സ്പെസിഫിക് എന്ന് ഞാൻ വിളിക്കത്തില്ല, ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഡു ചെക്ക് ഔട്ട്. സ്റ്റെപ്പ് നമ്പർ വൺ എന്ന് പറയുന്നത് മുടിയൊക്കെ മര്യാദയ്ക്ക് കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോഴും ഭയങ്കര ശല്യമായിരിക്കും. അപ്പോൾ ഫേസ് ഒരു ക്ലെൻസിങ് ബാമാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്. ഫേ ബ്യൂട്ടി എന്നുള്ള ബ്രാൻഡിൻ്റെ ഫേസ് മോപ്പ് എന്നുള്ള ക്ലെൻസിങ് ബാം. ഇത് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് എല്ലാം സിലിക്കോൺ ഫ്രീ, സൾഫേറ്റ് ഫ്രീ അങ്ങനത്തെ ബ്രാൻഡ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ക്ലെൻസിങ് ബാം അല്ലെങ്കിൽ ക്ലെൻസിങ് ഓയിൽ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ മേക്കപ്പ് ഫുൾ മെൽറ്റ് ചെയ്യുകയാണ് സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത്. ഇനി മേക്കപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊല്യൂഷൻ നിങ്ങളുടെ ഫേസിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ്. ഫേസ്, അത് കഴിഞ്ഞ് കണ്ണ്, പിന്നെ ലിപ്സ്, അങ്ങനെ പതുക്കെ മേക്കപ്പ് മെൽറ്റ് ചെയ്യുക. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുമ്പോൾ അതൊന്ന് ഇമ്മിൾസിഫൈ ആവും, അപ്പോൾ കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാൻ ഈസി ആവും. ഇത് വൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ തോർത്തോ അങ്ങനത്തെ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. സോഫ്റ്റ് ആയിട്ടുള്ള ക്ലെൻസിങ് പാഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, റീയൂസബിൾ ക്ലെൻസിങ് പാഡാണ്, എർത്ത് റിതം എന്നുള്ള ബ്രാൻഡിൻ്റെ സെറ്റ് ഓഫ് ടു. അത് വെച്ച് അതും ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് പതുക്കെ ജെൻറ്റിലായിട്ട് ഇത് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ആ മേക്കപ്പും ഡേർട്ടും ഒക്കെ അതിനകത്ത് നല്ല വ്യക്തിയായിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നനച്ചെടുക്കാം, കൈവച്ചും നനച്ചെടുക്കാം. സോ അതുകൊണ്ട് റീയൂസബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫേസും നെക്കും നല്ല രീതിയിൽ ഇത് വെച്ച് വൈപ്പ് ചെയ്യുക. ഞാൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ കാണാവുന്ന ഒരു കാര്യം, കണ്ണിലെ മേക്കപ്പ് കുറച്ച് ബാക്കിയുണ്ടാവും, എസ്പെഷ്യലി കോൾ അല്ലെങ്കിൽ ഐ ലൈനർ. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മിസലാർ ബോട്ടിൽ ചൂസ് ചെയ്യുക. ഞാനിവിടെ സെറി എന്നുള്ള ബ്രാൻഡിൻ്റെയാണ് ചൂസ് ചെയ്യുന്നത്. സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊരു കോട്ടൺ പാഡിൽ സോക്ക് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്യുക. കാരണം ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഡെവലപ്പ് ചെയ്യാനും ആ നിറം കറുപ്പാകാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ഡബിൾ ക്ലെൻസിങ്, നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നു. രണ്ട് ഓപ്ഷൻസ് ആണ് എനിക്കിപ്പോൾ ഉള്ളത്. ഒന്ന് ഫോക്സ് ടെയിൽ എന്നുള്ള ബ്രാൻഡിൻ്റെ ഡെയിലി ഡ്യുവർ ക്ലെൻസർ, രണ്ടാമത്തത് ഇന്നിസ്ഫ്രീയുടെ. ഈ ഫോക്സ് ടെയിൽ ക്ലെൻസർ ഒരു ജെൽ ടൈപ്പാണ്, ഒരുവിധം ബേസിക് മേക്കപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാത്രം ഉപയോഗിച്ചാലും ക്ലീൻ ചെയ്യാൻ പറ്റും. എനിക്ക് പക്ഷേ ഗ്രീൻ ടീ ക്ലെൻസർ ബൈ ഇന്നിസ്ട്രി ഇപ്പോൾ കുറച്ച് അധികം ഇഷ്ടമാണ്, കാരണം അതൊരു ഫോമിംഗ് ടൈപ്പാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള. എൻ്റെ ഓയിലി സ്കിന്നാണ്, പക്ഷേ ഡ്രൈ സ്കിന്നും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ്. അപ്പോൾ ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി. കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അയ്യോ ഇത് പോരാന്ന്, പക്ഷേ അത് നമ്മളൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിങ്ങനെ പതിഞ്ഞ് 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 വരാൻ തുടങ്ങും. അപ്പം ഞാനിപ്പോൾ എടുത്തതിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി എടുത്താലും മതിയാകും. എന്നാൽ നല്ലൊരു ജെൻറ്റിൽ ഒരു മണമാണ്. ആൻഡ് ഫേസിലും നെക്കിലും ഒരുപോലെ അപ്ലൈ ചെയ്യുക, ക്ലീൻ ചെയ്യാൻ മറക്കരുത്. നെക്ക് നമ്മളെപ്പോഴും മറക്കുന്നൊരു ഏരിയയാണ്. ഈ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ക്ലെൻസിങ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ ക്ലെൻസിങ് ബാമോ മറ്റോ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ റിമെയിൻസ് സ്കിന്നിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും അങ്ങനെ ഒരു ഫുൾ ക്ലെൻസ്ഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ക്ലെൻസിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ, ഫേസിലെ മേക്കപ്പ് എല്ലാം പോയി കഴിഞ്ഞു. ഇനി നമുക്ക് സമാധാനമായി സ്കിൻ കെയർ അപ്ലൈ ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എപ്പോഴും ഒരു ആക്റ്റീവ് ആയിരിക്കും അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ തൽക്കാലം ഫോക്സ് ടെയിലെ ആക്റ്റീവ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇതൊരു AHA ഓവർനൈറ്റ് മാസ്കാണ്. ബ്ലാക്ക് ഹെഡ് റിമൂവൽ, പോർസ് കുറയ്ക്കാൻ, മൊത്തത്തിലൊരു സ്കിൻ ബ്രൈറ്റനിങ് അതിനൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ ഉള്ള റെറ്റിനോളാണ്. റെറ്റിനോൾ അറിയാമല്ലോ, അതൊരു ആൻറ്റി ഏജിങ് പ്രോഡക്റ്റ് ആണ്, ഫേമർ സ്കിൻ, സ്മൂത്തനിങ് ഫൈൻ ലൈൻസ് അങ്ങനെ. പിന്നെ വൈറ്റമിൻ സി വേണമെങ്കിൽ യൂസ് ചെയ്യാം, കൊളാജൻ പ്രൊട്ടക്ഷൻ, സ്കിൻ ബ്രൈറ്റനിങ്, ആക്നെ, സ്കാർ ഒക്കെ റിമൂവ് ചെയ്യാൻ. ആൻഡ് ഫൈനലി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പിഗ്മെൻറ്റേഷൻ സീറമാണ്. ട്രനക്സാമിക് ആസിഡ് എന്നുള്ള ഇൻഗ്രീഡിയൻ്റ് ഉള്ള മിൽക്കി ഡ്രോപ്സ് എന്ന് പറഞ്ഞ റാപ്പിഡ് സ്പോട്ട് ഡിറ്റക്ഷൻ സീറം ബൈ ഫോക്സ് ടെയിൽ. അപ്പോൾ ഇതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എനിക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട് ഈ കവിളിൻ്റെ സൈഡിലും ചുണ്ടിന് ചുറ്റുമൊക്കെ ആയിട്ട്. അപ്പം ആക്റ്റീവ് നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, മാക്സിമം ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ വട്ടം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു വെറ്റ് സ്കിൻ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ആക്റ്റീവ് അപ്ലൈ ചെയ്യും, അതിനുശേഷം അത് മോയ്സ്ചറൈസർ ഇട്ട് സീലിംഗ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ റുട്ടീൻ പോകുന്നത്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സീറമാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. സെൻസിറ്റീവ് സ്കിൻ ആയിട്ട് എനിക്ക് ഇതുവരെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വീക്ക്ലി അപ് ടു ട്വൈസ് ഇത് യൂസ് ചെയ്യാറുണ്ട്. നല്ലൊരു കാമിങ് മണവുമാണ്, പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു പ്രോഡക്റ്റാണ്. അടുത്തത് മോയ്സ്ചറൈസറാണ്. ഞാൻ കൊസീക്ക് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എയർ ജെൽ NMF 15%, ഓയിലി ടു നോർമൽ സ്കിൻ എന്നാണ് പറയുന്നത്, പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. 100 ml ക്വാണ്ടിറ്റിയിൽ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങും ആണ്, സൾഫേറ്റ്സും പാരബൻസും ഒന്നും ഇല്ലാത്ത ക്ലീൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രാൻഡും ആണ്. അപ്പം ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, ഫ്രേഗ്രൻസ് ഒന്നും തന്നെ ആഡഡ് അല്ല, ആഡഡ് കളർ ഒന്നുമില്ല. അപ്പോൾ ഓവറോൾ ഒരു സേഫ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ഒട്ടും ഓയിലി ആക്കാത്ത ഒരു ഒരു വളരെ ലൈറ്റ് വെയ്റ്റ് യെറ്റ് വെരി മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. രണ്ട് പമ്പാണ് ഞാൻ എൻ്റെ ഫുൾ ഫേസ് നെക്കിന് വേണ്ടി എടുക്കുന്നത്. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മാറ്റിഫൈയിങ് ഒന്നും അല്ല, പക്ഷേ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒട്ടും ഹെവി അല്ലാത്തൊരു ഫീലിംഗ് ആണ്. ജെല്ല് പോലെയല്ല, ലോഷൻ പോലെയല്ല, ഒരു വളരെ യുണീക്ക് ടെക്സ്ചറാണ്.
ഇതിൻ്റെ റിവ്യൂസ് ഒരുപാട് റിവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ഓക്കെ നോക്കാം എന്ന് പറഞ്ഞെടുത്തു. പക്ഷേ വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ റീപർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു മോയ്സ്ചറൈസറാണ് കുസീക്കിൻ്റെ. ഡ്രൈ സ്കിന്നിന് ഒരു ഡെഡിക്കേറ്റഡ് മോയ്സ്ചറൈസർ ഉണ്ട്. ബട്ട് ഐ ഫീൽ ഈ പർട്ടിക്കുലർ ടൈപ്പ് ഫോർ ഓയിലി ടു നോർമൽ സ്കിൻ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. ഫേസ് വളരെ മോയ്സ്ചറൈസ്ഡ് ആകും, അറ്റ് ദി സെയിം ടൈം ഒട്ടും ഗ്രീസി ആകാത്ത രീതിയിൽ. അപ്പോൾ കൊസീക്കിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ ഏകദേശം ടുവേർഡ്സ് ദി എൻഡ് ഓഫ് മൈ റുട്ടീൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. വേറെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു കൻ ഗോ ഫോർ ദിസ് വൺ. നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ണുകളാണ്. കണ്ണിന് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഐ ക്രീമോ ഐ സീറമോ എന്തെങ്കിലും നമ്മുടെ റുട്ടീനിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യുക. വിഷ്കെയർ എന്നൊരു ബ്രാൻഡുണ്ട്, അവരുടെ സൺസ്ക്രീനാണ് ഏറ്റവും ഫേമസ്, ഇൻവിസിബിൾ സൺസ്ക്രീൻ. വിഷ്കെയറിൻ്റെ ഹെയർ കെയർ പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് സർക്കിൾസിന്, പഫി ഐസിന്, ആൻറ്റി റിങ്കിൾ, ആൻറ്റി ഏജിങ് ഒക്കെയുള്ള നിയാസിനമൈഡ്, റെറ്റിനോൾ, കഫീൻ, ഹൈലറോണിക് ആസിഡ്, വൈറ്റമിൻ സി, നമ്മൾ ഐ കെയറിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു സീറമാണ്. വളരെ അഫോർഡബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു സീറം. ഇനി കുറച്ചൊരു മണമുണ്ട്, പക്ഷേ എനിക്കത് വളരെ പ്ലസൻ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. വളരെ ലൈറ്റ് വെയിറ്റ് സീറമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോർണിംഗ് ടൈമിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നൈറ്റ് ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഐ പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചാണ്, കാരണം ലീസ്റ്റ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത് റിംഗ് ഫിംഗറിനാണ്. അപ്പോൾ കണ്ണിന് ചുറ്റുമുള്ള സ്കിൻ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ഒരുപാട് പ്രഷർ അപ്ലൈ ചെയ്യാൻ പാടില്ല. റിംഗ് ഫിംഗർ വെച്ചിട്ട് ഞാനിങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ആദ്യം അപ്ലൈ ചെയ്യും, അതിനുശേഷം ഡാബ് ഡാബ് മോഷൻ ചെയ്യും. അപ്പം ഐ ക്രീം ഓർ ഐ സീറം നമ്മൾ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫൈൻ ലൈൻസ് ഒക്കെ ആദ്യം കണ്ടു തുടങ്ങുന്നത് കണ്ണിന് ചുറ്റും ഒക്കെയാണ്. അപ്പം നമ്മൾ കണ്ണിന് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഭാവിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റിങ്കിൾസ് അത്രത്തോളം കുറയ്ക്കാമെന്ന് എനിക്കറിയില്ല. ഡാർക്ക് സർക്കിൾസും നമ്മൾ വളരെ റെഗുലറായിട്ട് ഡയറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്താലേ കുറഞ്ഞു വരുള്ളൂ. ബട്ട് പഫിനെസ്സും മറ്റും കുറയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ഐ കെയർ പ്രൊഡക്റ്റ് വൺസ് ഓർ ട്വൈസ് എ ഡേ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആണ്. വിഷ്കെയറിൻ്റെ അണ്ടർ ഐ ക്രീം വളരെ അഫോർഡബിൾ ആണ്. ഇനി നമുക്ക് ചുണ്ടിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി സീറം, ലിപ് മാസ്ക്, ലിപ് സീറം, പല പ്രോഡക്ട്സ് ഉണ്ട്. ഞാൻ കറൻ്റ്ലി ഇപ്പോൾ പിക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നത് മൂഡി എന്നൊരു ബ്രാൻഡുണ്ട്, അവരുടെ ലിപ് സീറമാണ്. പിഗ്മെൻറ്റേഷനും നല്ലതാണ്, ലിപ് പ്ലംപിങ് നല്ലതാണെന്നാണ് പറയുന്നത്. ഒരു ഹൈഡ്രേറ്റിംഗ് സീറമാണ്, വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്, 200 rupees താഴെ വിലയുള്ളൂ. അത്യാവശ്യം ക്ലീൻ ഇൻഗ്രീഡിയൻസ് ആണ്, ഒരു റോളർ ബോൾ ആപ്ലിക്കേറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ട് നടന്ന് അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക്കിന് താഴെ അപ്ലൈ ചെയ്യാം ഡ്രൈ ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ. ലിപ് മാസ്ക് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഇപ്പോൾ ലനീജിൻ്റെ ഒക്കെ ലിപ് മാസ്ക് ഇറ്റ്സ് വെരി ഇഫക്റ്റീവ്. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം രാത്രി അപ്ലൈ ചെയ്യുന്നത് ഈ സീറമാണ്. അപ്പം വളരെ ഒരു കൂളിംഗ് സെൻസേഷൻ ഉണ്ട്, നല്ലൊരു മണവുമാണ്. ഞാനൊരു 2-3 times ലിപ്പിൽ ഇങ്ങനെ റോൾ ഓൺ ചെയ്യും. അത് കഴിയുമ്പം ഇതൊരു 2 മണിക്കൂറൊക്കെ നിൽക്കും, ബട്ട് അത് മതി. കാണാം, രാത്രി നമ്മളപ്പോഴത്തേക്കും കിടക്കും, രാവിലെ എഴുന്നേക്കുമ്പോൾ എൻ്റെ ലിപ്സ് അങ്ങനെ എനിക്ക് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാറില്ല. കുറച്ചും കൂടെ ഹെവിയർ മോയ്സ്ചറൈസിങ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ് മാസ്കുകളോ അല്ലെങ്കിൽ ഹെവി ആയിട്ട് ലിപ് ബാംസ് ഒക്കെ യൂസ് ചെയ്യാം. ബട്ട് ഫോർ നൗ എനിക്ക് ഈ ലിപ് സീറം ഇസ് വർക്കിംഗ് വെൽ, ആൻഡ് ഇത് വളരെ ഹാൻഡിയാണ്, കൊണ്ടു നടക്കാൻ യൂസ് ചെയ്യാൻ അഫോർഡബിൾ ആണ്. പിഗ്മെൻറ്റേഷൻ മാറുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഫോർ നൗ എൻ്റെ ഡ്രൈ ലിപ്സിന് നല്ല ഒരു സൊല്യൂഷൻ തന്നെയാണ്. ഫേസൊക്കെ ഫുൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് തലമുടി നോക്കണ്ടേ. തലമുടി വെറുതെ അഴിച്ചിട്ട് കിടക്കുന്ന രീതി ഞാൻ ചെയ്യാറില്ല. ഞാൻ രണ്ട് സൈഡും പിന്നിട്ടിട്ടാണ് കിടക്കാറ്. അതിൽ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഇപ്പോൾ ഹെയറിൽ ഫ്രിസ് കുറയ്ക്കാനായിട്ട് സാറ്റിൻ പോലത്തെ പില്ലോ കവറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം കോട്ടൺ ആണെങ്കിൽ ഒരുപാട് ഫ്രിക്ഷൻ വരും. അതുപോലെ മുടിയിൽ ഫ്രിസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സീറം ഉപയോഗിക്കും. ഞാനിപ്പോൾ പ്ലമ്മിൻ്റെ ആർഗനോയിൽ സീറമാണ് ഉപയോഗിക്കുന്നത്. സിലിക്കോൺസും സൾഫേറ്റ്സും ഒന്നും ഇല്ലാത്തൊരു സീറമാണ് നല്ലത്. ഭയങ്കര നല്ല മണമാണ് കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ മുടി ഫുൾ അങ്ങനെ തേക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഫ്രിസിനെസ് ഉള്ള ഭാഗത്ത് മാത്രം ജസ്റ്റ് ഞാൻ ഈ സീറം ഒന്ന് അപ്ലൈ ചെയ്യും രാത്രി കിടക്കുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് മുടി പിന്നീടും. അപ്പം സിലിക്കോൺ ഇല്ലാത്തത് വളരെ നല്ലതാണ്, കാരണം സിലിക്കോൺസ് പൊതുവേ ഈ ഡ്രൈ ഹെയർ ഇവഞ്ച്വലി കൂടുതൽ ഡ്രൈ ആക്കും എന്നാണ് പറയുക. അപ്പോൾ സിലിക്കോൺസ് ഇല്ലാത്ത ഒരു സീറം ചൂസ് ചെയ്യുക. എൻ്റെ മുടി ഒറ്റപ്പിന്നലായിട്ടോ അല്ലെങ്കിൽ രണ്ട് സൈഡും പിന്നലായിട്ടോ പിന്നിയിടുക. അതാണ് ഏറ്റവും നല്ലത് ഫ്രിക്ഷൻ കുറയ്ക്കാനും. കുറച്ചൊരു വേവി ഫീലും കിട്ടും രാവിലെ. ഞാൻ സാറ്റിൻ ഹെയർ ബാൻഡുമാണ് യൂസ് ചെയ്യുന്നത്, സാറ്റിൻ പില്ലോ കവറും സാറ്റിൻ ഹെയർ ബാൻഡും. കാരണം അത്രയും ഫ്രിക്ഷൻ കുറഞ്ഞിരിക്കണം മുടിയിൽ. കാരണം രാത്രി നമ്മൾ കുറേ കിടന്ന് തിരിയും വിരിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ മുടിയിൽ ഫ്രിസ് കൂടുകയും ഹെയറിൻ്റെ ഹെൽത്ത് മോശമാവുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ കംപ്ലീറ്റ് സ്കിൻ ആൻഡ് ഹെയർ റുട്ടീൻ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ്. നിങ്ങൾക്ക് ഈ റുട്ടീൻ സിമ്പിളാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. കൂടുതൽ പ്രൊഡക്റ്റ് ഓപ്ഷൻസും ഞാൻ കൊടുക്കാം. അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനും അതുപോലെ ഹെയർ ഹെൽത്തിനും വളരെ നല്ലതായിരിക്കും. ഫുൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് വളരെ ഫ്രഷ് ആയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് യു ക്യാൻ ഗോ അഹെഡ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ്. വി വിൽ മീറ്റ് അഗെയിൻ വിത്ത് അനദർ വീഡിയോ. അൻടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.